ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റിക്യൂൻസ്. ഇന്ന് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊന്നത് ചെറിയൊരു പീസുകളാക്കിയിട്ടിട്ട് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പൊടിച്ചെടുത്ത ബ്രെഡിലേക്ക് 1 കപ്പ് ക്യാബേജ് സ്ലൈസായി കട്ട് ചെയ്തതാണ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്. ഇനി നമുക്ക് വേണ്ടത് 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതുപോലെ 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇനി വേണ്ടത് 2 സ്പൂണ് സോയാ സോസാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ, നമ്മൾ സോയാ സോസൊക്കെ ചേർത്തതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവറാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് കയ്യിൽ കുറച്ച് നമ്മൾ ഓയിലൊക്കെ പുരട്ടിയ ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം 1 സ്ക്വയർ രൂപത്തിലേക്ക് ഒന്ന് ആക്കിയെടുക്കണം. നമ്മളൊരു വിരലുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ഒരു പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഓയിൽ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 20 സെക്കൻഡൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ബ്രെഡിൻ്റെ പൊടിയൊക്കെ അല്ലേ ചേർത്തിരിക്കണേ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്, നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 സ്പൂണ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും, അതുപോലെ 1 സ്പൂണ് ഇഞ്ചിയും 1 പച്ചമുളകും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സവാളയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് 3 കളറ് ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ചേർത്തു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അടുത്ത് എപ്പോഴും ഗ്രീൻ കളറ് ക്യാപ്സിക്കം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഗ്രീൻ കളറ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. ഈ ഒരു സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കാൻ ശ്രദ്ധിക്കുക, ഒരുപാട് കുക്കാവാൻ പാടില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് 1 സ്പൂണ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അതുപോലെ 1 സ്പൂണ് സോയാ സോസും. നമ്മൾ ഈ സോയാ സോസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 സ്പൂണ് ടൊമാറ്റോ സോസാണ്, 1 സ്പൂണ് ചില്ലി സോസും, 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അതിലെ ഒരു നമ്മൾ വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാനും, നമുക്കൊരു തിക്ക് ഗ്രേവിയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 സ്പൂണ് കോൺഫ്ലവർ, 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതും കൂടിയാണ് നമ്മുടെ ഈ മിക്സിലേക്ക് ഇനി ചേർക്കേണ്ടത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു തിക്ക് ഗ്രേവി ആകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം.
ഇതിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന തരത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ചേർക്കേണ്ടത്. അതുപോലെ 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റ് വേണം, നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റ് വേണം. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ടേസ്റ്റിക്വൻസ്.